അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 17-ാം ജുസ് അധ്യായം 21 സൂറത്തുൽ അംബിയ 25 മുതൽ 29 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഞാനല്ലാതെ ആരാധ്യനയില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുവിൻ എന്ന് നാം വഹി നൽകുന്നതായിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇങ്ങനെ ഏതു വിധേന നോക്കിയാലും ഏറ്റവും ഗൗരവമേറിയ ഒരു അടിസ്ഥാന തത്വമാണ് തൗഹീദ്. എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുന്നതിൽ പരം ഭയങ്കരം മറ്റേതാണ്? ചിലർ തങ്ങളുടെ ദൈവങ്ങളെ അള്ളാഹുവിന് സമന്മാരും പങ്കുകാരുമായിട്ടാണ് കരുതുന്നതെങ്കിൽ വേറെ ചിലർ അവരുടെ ആരാധ്യന്മാരെ ദൈവസന്താനങ്ങളോ ദൈവാവതാരങ്ങളോ ആയി ഗണിക്കുന്നു. ഖുസാഅ, ജുഹൈന, ബനു സലമ മുതലായ അറബി ഗോത്രക്കാർ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചു വരുന്നു. ഇതുപോലെയുള്ള ഓരോ തരം വിശ്വാസങ്ങൾ ഇന്നും പല സമുദായങ്ങൾക്കിടയിലും കാണാം. ഈ വിശ്വാസം തൗഹീദിന് വിരുദ്ധമാണെന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുകയും അവനെ സൃഷ്ടി സമാനമാക്കി തരം താഴ്ത്തുകയും കൂടി ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ടത്രേ സന്താനവാദത്തെ ആക്ഷേപിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുന്നതും. അവർ അഥവാ അവിശ്വാസികൾ പറയുന്നു, പരമകാരുണികനായുള്ളവൻ സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അവൻ എത്രയോ പരിശുദ്ധൻ. എന്നാൽ അഥവാ അവർ ആദരണീയരായ അടിയാന്മാരത്രേ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബി അംരിഹി യഅമലൂൻ. അവനെ വാക്കിൽ അവർ മുൻകടക്കുകയില്ല, അവൻ്റെ കൽപ്പന അനുസരിച്ചു തന്നെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يَشْفَعُونَ إِلَّا لِمَنِ ارْتَضَى وَهُمْ مِنْ خَشْيَتِهِ مُشْفِقُونَ. അവരുടെ മുന്നിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയുമില്ല. അവരാകട്ടെ അവനെ സംബന്ധിച്ച ഭയം നിമിത്തം പേടിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. وَمَنْ يَقُلْ مِنْهُمْ إِنِّي إِلَٰهٌ مِّن دُونِهِ فَذَٰلِكَ نَجْزِيهِ جَهَنَّمَ كَذَٰلِكَ نَجْزِي الظَّالِمِينَ. അവരിൽ നിന്ന് ആരെങ്കിലും ഞാൻ അവന് അഥവാ അള്ളാഹുവിന് പുറമെയുള്ള ഒരു ആരാധ്യനാണെന്ന് പറയുന്നതായാൽ അങ്ങനെയുള്ളവന് നാം നരകത്തെ പ്രതിഫലം കൊടുക്കുന്നതാകുന്നു. അപ്രകാരം അക്രമികാരികൾക്ക് നാം പ്രതിഫലം കൊടുക്കുന്നതാണ്. മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രികളാണെന്ന വാദത്തിൻ്റെ ഖണ്ഡനമാണിത്. അവർ ആദരണീയരും മാന്യന്മാരും തന്നെ. പക്ഷേ അതുകൊണ്ട് അവർ ആരാധ്യന്മാരായിരിക്കുന്നതിന് ഒരിക്കലും അർഹരല്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ അടിമകളാകുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടാതെയോ അവൻ പറഞ്ഞതിനപ്പുറമോ അവർ യാതൊന്നും പറയുകയില്ല. തികച്ചും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരും അതിനെതിരായി നടക്കാത്തവരുമാണവർ. അവരുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് ശരിക്കും അറിയാം. അവരെ ആരാധിക്കുക മൂലം അവരുടെ വല്ല ശുപാർശ മുഖേനയും രക്ഷ കിട്ടുമെന്ന് കരുതുവാനും നിവൃത്തിയില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു തൃപ്തിപ്പെട്ട് അനുവാദം കൊടുത്തവർക്കല്ലാതെ ശുപാർശ ചെയ്യുവാനും അവർക്ക് സാധ്യമല്ല. സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് മാത്രമേ അവൻ്റെ തൃപ്തി ലഭിക്കുകയുള്ളൂവെന്ന് സ്പഷ്ടവുമാണ്. അങ്ങനെയുള്ളവരല്ലാത്ത ആളുകൾക്ക് ശുപാർശ ചെയ്തു നോക്കുവാൻ അവർ ധൈര്യപ്പെടുകയില്ല.
അള്ളാഹുവിനെ സംബന്ധിച്ച അത്രയും ഭയപ്പാടിലാണവർ. എന്നിരിക്കെ അവരെ ആരാധ്യന്മാരോ ദൈവസന്താനങ്ങളോ ആക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? താൻ ആരാധിക്കപ്പെടുവാൻ അർഹനാണെന്ന് അവരിൽ ഒരാൾ പറയുന്നുവെന്ന് സങ്കൽപ്പിക്കുക. എന്നാൽ അദ്ദേഹം നരകശിക്ഷയ്ക്ക് വിധേയനാകാതിരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഗുണമോ സ്ഥാനമോ അതിന് തടസ്സമായിരിക്കുന്നതുമല്ല. അക്രമികൾ ആരായിരുന്നാലും നിയമപ്രകാരം അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതാണ്.